അതിഥിക്കുള്ള സമയമാണ്. ഒരു കുടുംബത്തിലെ രണ്ട് താരങ്ങളാണ് ഇന്ന് വാർത്താപ്രഭാതത്തിൽ അതിഥികളായി ചേരുന്നത്. ദൃശ്യത്തിലൂടെ ശ്രദ്ധ നേടിയ എസ്തറും അനുജൻ എറിക്കും. സൂപ്പർ ഹിറ്റ് ചിത്രം ടേക്ക് ഓഫിൽ ശ്രദ്ധേയ വേഷം ചെയ്തിരിക്കുകയാണ് എസ്തറിന്റെ അനിയൻ എറിക്. രണ്ടുപേരും ഇപ്പോൾ അവധിക്കാല ആഘോഷത്തിലാണ്. ഇരുവരുമായി ഞങ്ങളുടെ പ്രതിനിധി സാനിയോ സംഭാഷണം. മലയാളത്തിൻ്റെ കുട്ടിത്താരങ്ങളായ എസ്തറും അനിയൻ എറിക്കുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. പുതിയ സിനിമയുടെ വിശേഷങ്ങളും കഴിഞ്ഞ വിജയിച്ച നല്ല സിനിമകളുടെ വിശേഷങ്ങളുമായി എറിക്കും എസ്തറും ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. എസ്തറിൻ്റെ ജെമിനി ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ജെമിനിയുടെ വിശേഷങ്ങൾ? ജെമിനിയുടെ വിശേഷങ്ങൾ, ജെമിനി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാനാണ്. ഫിലിമിനകത്ത് എൻ്റെ സോഡിയാക് സൈനാണ് ജെമിനി. ഷീ സ്പെഷ്യൽ, അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഒരു സ്പെഷ്യൽ ഗേളാണ് എല്ലാ രീതിയിലും. അപ്പം അത് തന്നെയാണ് മൂവി കഥ പറയുന്നത്. ഒരു ഫാമിലി മൂവിയാണ്, എന്നാൽ ഫാമിലിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത എന്നാൽ വേണ്ട കുറേ വാല്യൂസിനെ കുറിച്ച് മൂവി പറയുന്നുണ്ട്. ഇപ്പം ദൃശ്യത്തിന് ശേഷം രണ്ടാമത്തെ ഫാമിലി മൂവിയാണ്. ഫാമിലി മൂവിയിലേക്ക് ഒതുങ്ങുന്നതാണോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്ലാൻ ഭാവിയിൽ, എന്തൊക്കെയാണ് പ്ലാൻ? എനിക്ക് തോന്നുന്നു ദൃശ്യമായിരുന്നല്ലോ ബ്രേക്ക് തന്ന മൂവി. അപ്പം എല്ലാവരും എന്നെ ഭയങ്കര ഫാമിലി ഗേളായി കണ്ടു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും വീണ്ടും എന്നെ ഫാമിലി മൂവി. ഈവൻ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു എന്നാ ഈ ക്യാരക്ടർ ചെയ്യണമെന്ന് പറയുമ്പം, ഓക്കെ എസ്തർ ആ കുട്ടി തന്നെ വേണം എന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ദൃശ്യം കണ്ടിട്ടായിരിക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും എല്ലാവരും എന്നെ ദൃശ്യത്തിലെ അനു ഇങ്ങനെ ഒരു പാവം കുട്ടിയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും അടുത്ത് വരുന്നതൊക്കെ. ഞാൻ കുറച്ച് സ്മാർട്ടാണ്, ചിലപ്പോൾ ഓവർ സ്മാർട്ടായ ഒരു കുട്ടി തന്നെയാണ്. അപ്പം ഫാമിലി മൂവിയിലേക്ക് ഒതുങ്ങുന്നതല്ല, എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. ഇനിയിപ്പം ഹീറോയിനായി ചെയ്യാൻ പോകുന്ന തമിഴ് മൂവിയും ഒരു മൂവിക്കകത്തും ഇങ്ങനെ ഒരു പാവം നാട്ടുമ്പുറത്തുകാരി കുട്ടി. പക്ഷേ വേറെ മൂവിക്കകത്ത് നല്ല വെല്ലെത്തിയ ബൈക്കൊക്കെ ഓടിച്ച് മിൻമിനി എന്ന് പറഞ്ഞ മൂവിയിൽ. അപ്പം ഇനി വരുന്നുണ്ട് ഫാമിലി ഗേളല്ലാതെ. ഇപ്പം എറിക്കിനെ ആണെങ്കിൽ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിച്ച ഒരു സിനിമ പുതിയ ടേക്ക് ഓഫ് വലിയ ബ്രേക്ക് തന്ന സിനിമയാണ് ഇബ്രു. എന്തൊക്കെയാണ് ഇബ്രുവിൻ്റെ വിശേഷങ്ങൾ? ഇബ്രു ടേക്ക് ഓഫിലൊരു ഇത്തിരി കുസ്തിയായിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ്, പിന്നെ അതെ ജീവിതത്തിലും. അപ്പോൾ അത്ര പാവമായിട്ടുള്ള കുട്ടിയൊന്നുമല്ല. പിന്നെ സിനിമേൻ്റെ അവസാനം ആകുമ്പോഴേക്കും ആ ഇതൊക്കെ കാരണം ഒരു പാവമായി മാറും, അതാണ്. പിന്നെ ശരിയാ, ഇപ്പം ഞാൻ ചെയ്ത പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി ബ്രേക്ക് തന്നൊരു പടം തന്നെ ടേക്ക് ഓഫ്. അപ്പം ഇതിൽ വിളിച്ച മഹേഷ് അങ്കിൾക്കാണ് എനിക്ക് ഏറ്റവും ആദ്യം ഒരു നന്ദി പറയാനുള്ളത്. വലിയ ലക്കിയാണ് ആ കാര്യത്തിൽ. അത്രയും നല്ല ഒരു മൂവി, കുറേ നാൾ കൂടി മലയാളത്തിൽ കിട്ടുന്ന അത്രയ്ക്കും വണ്ടർഫുൾ ഒരു മൂവിയാണ് ആ മൂവിക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്. എനിക്ക് പോലും അസൂയുണ്ടെന്ന് തന്നെ കൂട്ടിക്കോളും. എങ്ങനെ ഉണ്ടായിരുന്നു പാർവതി ചേച്ചിയൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര പേടിപ്പിക്കുന്ന, നമ്മളിപ്പം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ടേക്ക് ഓഫ് കണ്ട് ഞാനൊക്കെ കൂകി വിളിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ സിനിമയിലുള്ളൊരു എക്സ്പീരിയൻസ്? അങ്ങനെ നമുക്ക് ശരിക്കും ഞാൻ ആദ്യത്തെ പടം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് പേടിയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതുമാതിരി തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇതിലും എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. കാരണം സിനിമ ചെയ്യുമ്പോൾ അത് ശരിക്കും അവിടെ ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും പേടി തോന്നില്ല. എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ആ ബോംബ് പൊട്ടുമ്പോഴൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ അത് സിനിമ പിന്നെ വന്നപ്പോഴാണ് എനിക്കതൊരു ഭയങ്കര ഫീലായിട്ട് തോന്നിയത്. ഓ ഇങ്ങനെയായിരുന്നല്ലേ ഞാൻ ചെയ്തത്. അപ്പം നല്ല രസമായിരുന്നു. പിന്നെ പാർവതി ചേച്ചി അവരൊക്കെ ഉണ്ടായിരുന്നതൊരു വലിയ കാര്യം, അവരുടെയൊക്കെ കൂടെ ചെയ്യാൻ പറ്റിയത്. പിന്നെ പാർവതി ചേച്ചിയും കുഞ്ചാക്കോബനങ്കിളും എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ചാക്കോബനങ്കിളെയും ഫാദങ്കളിനെയൊക്കെ എനിക്കറിയാം. ആശുപങ്കളുടെയും ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും എനിക്ക് ഏകദേശം അറിയാം. പിന്നെ ആ കൂടി പാർവതി ചേച്ചിനായിരുന്നു ഞാൻ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇതിൽ ചെയ്തത്. ചേച്ചി ആണെങ്കിലും പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ ഷെഡ്യൂളൊക്കെയാണ് ഒരു ഇത്തിരി ഇതായിരുന്നെങ്കിലും രണ്ടാമത്തെ ഷെഡ്യൂളൊക്കെ ആയപ്പോഴേ നമ്മൾ ഉമ്മച്ചി എന്നൊക്കെ വിളിച്ച് ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. ചേച്ചി എൻ്റെ കവളി പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും എപ്പോൾ കണ്ടാലും അന്ന് തന്നെ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കും. അപ്പം ഞങ്ങളെല്ലാം കമ്പനിയാണ്, എവിടെ ചെന്നാലും എന്നെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ അന്ന് എന്താ സിനിമ റിലീസായെന്ന് നമുക്ക് എനിക്ക് എന്താ പറയുക, അന്ന് എക്സാം ആയിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം ഞങ്ങൾ പോയി കണ്ടപ്പോൾ ചേച്ചി വിളിക്കുകയൊക്കെ ചെയ്തു. ചേച്ചി കണ്ടിട്ട് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ നല്ല കമ്പനിയാണ്. എന്തൊക്കെയാണ് എസ്തറിൻ്റെ ഭാവി പ്ലാൻ? ഇനി ഏതൊക്കെ സിനിമകളാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്? പഠിത്തം വയസ്സല്ലല്ലോ അല്ലേ ചോദിച്ചത് ഭാവി പ്ലാൻ. ഓക്കെ, അങ്ങനെയാണേൽ ജെമിനി റിലീസായി. ഇനിയിപ്പം മെയില് ഷൂട്ട് തുടങ്ങും പുതിയ മൂവി. സിട്ടു എന്നാണ് മൂവിയുടെ പേര്, ഹീറോയിനായിട്ട് വരുന്നു. അതിനുശേഷം ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പം ലഡാക്കിൽ, അത് രണ്ട് കൊല്ലം മുമ്പ് ഷൂട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പം അതിനകത്ത് അപ്പം ടെൻത്ത് പഠിക്കുന്ന കുട്ടിയായിട്ട്, അപ്പോൾ അവർ വളരുന്ന കുറച്ച് വലുതാവാൻ വെയിറ്റ്, പക്ഷേ ഇത് വളരുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുക. അപ്പം എങ്ങനെയെങ്കിലൊക്കെ കുറച്ചുകൂടി മെച്യൂരിറ്റി വെച്ച് ഒരു ലഡാക്കിലാണ് ഷൂട്ട്. അത് ഫുള്ളൊരു ജേണിയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതുപോലെ പാവം കുട്ടി അല്ല. SSLC എക്സാം കഴിഞ്ഞതല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷാ അനുഭവങ്ങൾ? നന്നായിരുന്നു, എളുപ്പമായിരുന്നു?
ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. എല്ലാവരും ഭയങ്കര അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കലും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈശ്വര എന്താ എഴുതാമോ, സിവിൽ വാറും എല്ലാം ആണെന്നൊക്കെയുള്ള രീതിയിലാണ് പോകുന്നത്. ഫസ്റ്റ് ഡേ ഒരു 15 മിനിറ്റ് ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അങ്ങനെ ചേരുന്നത് ഇങ്ങനെ ചേരുന്നൊക്കെ പറഞ്ഞൊരു ഇത്. അതിനുശേഷം എല്ലാ എക്സാം എഴുതാൻ പോകുന്നത് എങ്ങനെയാണെന്നോ അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ പഠിക്കും, എല്ലാ പേജും മറിക്കും, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടോ, അങ്ങനെ കാഷ്വലായിട്ട് അങ്ങ് എൻജോയ് ചെയ്തു അത് ചെയ്തത്. മാത്സ് കുറച്ച് ടഫായിരുന്നു പറയാലോ, വേറെ എല്ലാം പ്രശ്നമില്ലായിരുന്നു, നന്നായി എഴുതി. എറിക്കിൻ്റെ അടുത്ത പ്ലാൻ എന്തൊക്കെയാണ്, അതായത് സിനിമയിൽ ഇനി ഏതൊക്കെ സിനിമയെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെയാണ് പ്ലാൻ? ഞാൻ ടേക്ക് ഓഫ് കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ ഒരു തൊട്ടുമുമ്പായിട്ടാണ് വിമാനം എന്ന് പറഞ്ഞത്, പൃഥ്വിരാജങ്ങളുടെ കുട്ടിക്കാലം ചെയ്യുന്നൊരു പടത്തിൽ. അപ്പം അതാണ് ഇനിയിപ്പോൾ ഉള്ളത്, ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതാണ്. ഇനിയും അത് കുറച്ചും കൂടി ഉണ്ട്, അപ്പം അതായിരിക്കും ഇനി എൻ്റെ നെക്സ്റ്റ് ഫിലിം ഇറങ്ങാൻ പോകുന്നത്. വെക്കേഷൻ അല്ലേ, എന്താ രണ്ടാളുടെയും പ്ലാൻ? വെക്കേഷൻ ഇപ്പം ഇത്രയും ദിവസത്തിനകം പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, വേസ്റ്റ് ചെയ്തു, ടൈമൊക്കെ കളഞ്ഞു. അമ്മയുടെ നാട്ടിൽ പോയി, അതിനു മുമ്പ് ഞങ്ങൾ മൈസൂരും ബാംഗ്ലൂരൊക്കെ വണ്ടർലയിലൊക്കെ പോയി, കുറച്ച് ചാടലും മറിയലും അങ്ങനത്തെ പരിപാടി കഴിഞ്ഞു, തളർന്ന് വന്ന് അമ്മയുടെ വീട്ടിൽ വന്നു. ഈസ്റ്റർ അവിടെയായിരുന്നു. അതിനുശേഷം ജെമിനിയുടെ പ്രൊമോഷനായിട്ട് ഇങ്ങോട്ട് വന്നു. ഇനി ഇപ്പം മെയിൻ ഞാനങ്ങ് ഷൂട്ടിന് പോകും. കഴിഞ്ഞു വെക്കേഷൻ. കുസൃതികൾക്ക് ഇനി വെക്കേഷൻ കാലമാണ്. ഏതായാലും ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരുകയാണ് രണ്ടുപേർക്കും. ഭാവിയിൽ മികച്ച ചിത്രങ്ങൾ ഉണ്ടാകട്ടെ, നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ, നല്ല നല്ല അവാർഡുകളടക്കം നല്ല ഭാവിയിൽ നല്ല അവസരങ്ങൾ കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു.